ഹലോ, സുഖാണോ? മീര ആൻറ്റിയുടെ അടുത്തൊരു ഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. മുൻപത്തെ ഭാഗങ്ങളൊന്നും കേട്ടിട്ടില്ലെങ്കിൽ വേഗം പോയി കേട്ടോളൂ കേട്ടോ. പിന്നെ ഒരു കാര്യം, വീഡിയോ മുഴുവനായിട്ടും കേൾക്കണേ. എന്നെ കണ്ട് അമ്മയുടെ മുഖം ദേഷ്യം കൊണ്ട് തിളച്ചിരിക്കുകയാണെന്ന് മനസ്സിലായി. കാരണം വേറെ ഒന്നുമല്ലായിരുന്നു, പോയ ശേഷം അമ്മയെ വിളിച്ചില്ല, മറന്നുപോയി. ചത്തുന്നറിയാൻ വന്നതാണോടാ? ഞാൻ മൈൻഡ് ചെയ്യാതെ ഉള്ളിലേക്ക് കയറിപ്പോയി. എന്താടാ നീ ഒന്നും പറയാത്തെ? ഇവിടെ ഒരുവൾ ഒറ്റയ്ക്കാണെന്നുള്ള കാര്യം നിനക്കറിയില്ലേ? ഒന്ന് വിളിക്കാൻ പോലും ചെയ്യാതെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവിടെ കിടന്ന ഡൈനിങ് ടേബിളിൻ്റെ കസേരയിലിരുന്ന് കരഞ്ഞു. എനിക്ക് ദേഷ്യം അങ്ങ് കയറി പറഞ്ഞു, എൻ്റെ വേറെ ആരെയും കിട്ടിയില്ലേ കൂട്ടുകടത്താൻ? അമ്മ ആകെ ഞെട്ട് എൻ്റെ നേരെ നോക്കി. എന്താടാ പറഞ്ഞ്? ഞാൻ കണ്ടതാ നിങ്ങളുടെയും സുധാകരൻ്റെയും കൂത്താട്ടം പുറമേ സ്റ്റോർ റൂമിൽ. അത് കേട്ടതോടെ അമ്മ ഞെട്ട്, പിന്നെ ഒന്നും പറയാൻ പറ്റാതെ എന്തോ അവസ്ഥയിലായിപ്പോയി അമ്മ. ഞാനാണേൽ തുടർന്നു എൻ്റെ പറച്ചിൽ. അതുമല്ല, എൻ്റെ കമ്പനിയിലെ മുതലാളിയുടെ കൂടെയും ഉണ്ട്, എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതൊക്കെ. കഴിഞ്ഞയാഴ്ച ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ പുള്ളിയുടെ വണ്ടി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കണ്ടല്ലോ. എന്തേ, വല്ല കാരണവും പറയാനുണ്ടോ? അച്ഛൻ മരിച്ചിട്ട് പോലും ഇത് തുടരാൻ നാണമില്ലേ അമ്മ നിങ്ങൾക്ക്? ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ മുറിയിലേക്ക് പോയി. പക്ഷേ അമ്മ എന്ത് ചെയ്യണം എന്ന് പോലും അറിയാതെ അവിടെ തന്നെ ഇരിക്കുമായിരുന്നു. ഞാൻ എൻ്റെ ഡ്രസ്സ് കഴിച്ച് ക്ഷീണം കൊണ്ട് ബെഡിലേക്ക് കിടന്നു. ഇച്ചിരി നേരം കഴിഞ്ഞപ്പോൾ അമ്മ മുറിയിലേക്ക് കയറി വന്നു. ബെഡിൻ്റെ സൈഡിലിരുന്നു, എൻ്റെ ഉറക്കം കളഞ്ഞ് കണ്ണു തെറിപ്പിച്ചു. തല താഴ്ത്തി തോറ്റൊരു പടയാളിയെ പോലെ എന്നോട് പറയാൻ തുടങ്ങി. എടാ, നീ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ എന്നെ ഈ ജീവിതം അവസാനിപ്പിച്ചാണ്? നിന്റെ അച്ഛൻ എന്നെ കെട്ടുമ്പോൾ ആദ്യമൊക്കെ സ്നേഹവും എല്ലാം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നീ എൻ്റെ വയറ്റിൽ ജീവൻ തുടിക്കാൻ തുടങ്ങിയത്. പിന്നെ നീ ജനിച്ചു. പക്ഷേ അത് കഴിഞ്ഞാണ് എനിക്ക് നിന്റെ അച്ഛനെ മനസ്സിലാകാൻ കഴിഞ്ഞത്. അദ്ദേഹം കഞ്ചാവിനും ലഹരി മരുന്നിനും അടിമയായി തുടങ്ങിയെന്നത്. നിന്നെ സ്കൂളിൽ വിടാൻ പോയപ്പോഴേക്കും പുള്ളിയുടെ കയ്യിലുണ്ടായിരുന്ന പൈസയൊക്കെ തീർന്നു തുടങ്ങി എന്നെനിക്ക് മനസ്സിലായി. കാരണം ജോലിയൊക്കെ വേണ്ട എന്ന് വെച്ച് വീട്ടിലും പിന്നെ എവിടെയൊക്കെയോ പോകാൻ തുടങ്ങി. ഇതൊക്കെ ഞാൻ നിന്നിൽ നിന്നും മറച്ചു വെച്ചു. അങ്ങനെ നീ പ്ലസ് ടു ആയപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പൈസയെല്ലാം തീർന്നു. പിന്നെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി പറമ്പിലെ തേങ്ങയും അടയ്ക്കയും റബ്ബർ ഷീറ്റൊക്കെ വലുക്കാൻ തുടങ്ങി. പക്ഷെ അതുകൊണ്ടൊന്നും ആയില്ല. അപ്പോൾ ആണ് എന്നെ പുള്ളിയുടെ ഒറ്റ ചെങ്ങാതി സുധാകരന് കൊടുത്തത്. എന്നാൽ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു പുള്ളിയെപ്പോലെ ഒരുവന്. പക്ഷേ കഞ്ചാവിനോടുള്ള ആർത്തിമൂത്ത് പുള്ളിയെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ മുന്നിലിട്ട് തന്നെ. അപ്പോൾ നീ സ്കൂളിലായിരുന്നു, പക്ഷേ എന്തോ എനിക്ക് ഞാൻ അതിൽ വീണുപോയി. പിന്നെ പുള്ളി കാശിന് വേണ്ടി കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ നീ കോളേജിലെത്തിയപ്പോൾ നിൻ്റെ അച്ഛനെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു. ഒരു പരിധി വരെ ഞാൻ ആ ലഹരിയിൽ നിന്നും പുറകിലേക്ക് വലിച്ചു കൊണ്ടുവന്നു. എന്നാൽ പുള്ളിക്ക് എന്നെ സന്തോഷിപ്പിക്കാനുള്ള കഴിവൊക്കെ പണ്ടേ നശിച്ചു പോയിരുന്നു. ഇതൊക്കെ കേട്ട് ഞാനും ഞെട്ടിയിരിക്കുകയായിരുന്നു. അമ്മ കള്ളമല്ല പറയുന്നതെന്ന് എനിക്കറിയാമായിരുന്നു. കാരണം സ്കൂൾ വിട്ട് വരുമ്പോൾ വീട്ടിലുള്ള ഒരു പുകമണം ഉണ്ടായിരുന്നു. അന്നൊക്കെ അമ്മ അത് അടുക്കളയിൽ പാചകം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പുകയായിരിക്കും എന്ന് കരുതി. പക്ഷെ കുറച്ചുകൂടി പ്രായമായപ്പോൾ എനിക്ക് മനസ്സിലായി കഴിഞ്ഞു പുക വലിക്കുമ്പോൾ ഉണ്ടാകുന്ന മണമാണെന്ന്. പിന്നെ അച്ഛനെ ഡീഹാബിറ്റ് കൊണ്ടുപോയേക്കുക എന്ന് അമ്മ ആരോടോ ഫോണിൽ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നോട് അച്ഛൻ ഒരിടം വരെ പോയേക്കുക എന്ന് മാത്രമാണ് പറഞ്ഞുള്ളൂ. പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇടയ്ക്കൊക്കെ സിസ്റ്ററൊക്കെ വലിക്കുന്നത് ഞാൻ കാണാറുണ്ടായിരുന്നു. ചിലപ്പോൾ ആ സുധാകരൻ വീണ്ടും കൊടുത്തു കാണും. ഞാൻ ആൻറ്റിയുടെ അടുത്ത് പോയപ്പോൾ എന്നെനിക്ക് മനസ്സിലായി തുടങ്ങി. എനിക്ക് ശരിക്കും അമ്മയോട് സഹതാപം തോന്നി. നീ ആൻറ്റിയുടെ അവിടെ നിൽക്കാൻ പോയതിൽ പിന്നെ പണ്ടത്തെ പ്രശ്നം വീണ്ടും ഉടലെടുത്തു. അച്ഛൻ ലഹരി ഉപയോഗിക്കാൻ തുടങ്ങി. സുധാകരന് പൈസ കൊടുത്ത് സാധനം വാങ്ങി തുടങ്ങി. നിന്റെ അച്ഛൻ ഒരു ദിവസം എന്നെ അവനെ ഏൽപ്പിച്ചിട്ട് നിന്റെ മുറിയിലേക്ക് പോയി. അങ്ങനെ ഒരു ദിവസം നീ നേരത്തെ വന്നപ്പോൾ നിന്റെ റൂമിൽ കിടന്നിരുന്ന ആ കത്തിയ പൊടി അത് അച്ഛൻ വലിച്ചിട്ടിട്ട ചാരമായിരുന്നു. അത് അടിച്ചു വാരി കളഞ്ഞിരുന്നു ഞാൻ. അപ്പോഴാണ് എനിക്ക് അന്നത്തെ ആ പേപ്പർ കത്തിയ ചാരം ഓർമ്മ വന്നത്. അല്ലേലോ ഡൗട്ട് ഉണ്ടായിരുന്നു, സാധാ പേപ്പർ കത്തിയാൽ ഇതിൽ കൂടുതൽ ചാരമുണ്ടാകുമെന്ന്. ഒരു ദിവസം പുലർച്ചെ വന്നപ്പോൾ ഞാൻ സ്റ്റോർ റൂമിൽ വെച്ച് കണ്ടതോ
അതെനിക്ക് പിടിവിട്ട് പോയതുകൊണ്ട് ചെയ്തു പോയതാ. അതിന് അവൻ എൻ്റെ കയ്യിൽ നിന്നും പൈസ വരെ വാങ്ങിയിരുന്നു. ഇതൊന്നും എൻ്റെ അടുത്ത് എന്തുകൊണ്ടമ്മ പറഞ്ഞില്ല? പിന്നെ മുതലാളിയായി എന്തിന്? പിന്നെ എനിക്ക് നിന്നോട് ഇതൊക്കെ പറയാമോ? അപ്പോഴേക്കും അച്ഛന് സ്ട്രോക്കും പിന്നെ അതിൻ്റെ തിരക്കായി. അവസാനം അച്ഛൻ മരിക്കുകയും ചെയ്തു. എനിക്ക് വിഷമമായി തുടങ്ങിയത് നീ എന്നിൽ നിന്നും അകന്നു പോകുന്നത് ഞാൻ അറിഞ്ഞു തുടങ്ങി. സംസാരമൊക്കെ കുറഞ്ഞ് പണ്ടത്തെ പോലുള്ള ഒരു കെയറിംഗ് ഇല്ലാത്ത പോലെ. ഫോൺ വിളിച്ചാൽ എടുക്കില്ല, തിരിച്ചു വിളിക്കില്ല ഒക്കെ ആയപ്പോൾ ഞാൻ തകർന്നു പോയി നിൽക്കുമായിരുന്നു. ഇന്ന് രണ്ട് ദിവസം നീ വിളിക്കാതെ ഇരുന്നപ്പോൾ ഇന്ന് കൂടി നീ വന്നില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ വല്ല കടുങ്കായി. അപ്പോഴേക്കും ഞാൻ അമ്മയുടെ വാപൊത്ത് അമ്മ കരയാൻ തുടങ്ങി. എനിക്ക് പറ്റിയ അമളി മനസ്സിലായി. ഒരിക്കലും ഓവർ തിങ്കിങ് നല്ലതല്ല. അതപ്പോഴാണ് എനിക്ക് കൂടുതൽ മനസ്സിലായത്. ദേ രതികാമേ, ഇങ്ങനെ കരഞ്ഞാൽ എനിക്ക് വിഷമാകും. നീ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് വിഷമായില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. നിന്നെ ഓർത്തുകൊണ്ടാടാ ഞാൻ ഇത്രയും നാൾ ജീവിച്ചത്. ഇല്ലേ പണ്ടേ ജീവൻ അവസാനിച്ചേനെ. ദേ അങ്ങനെ പറയരുത്, എനിക്കിതൊന്നും അറിയാത്തത് കൊണ്ടായിരുന്നില്ലേ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞേ. അങ്ങനെ ഞങ്ങൾ ക്ഷീണം കാരണം ഉറങ്ങിപ്പോയി. രാത്രി ഏതോ യാമങ്ങളിൽ വിശപ്പ് തോന്നിയപ്പോൾ ഞാൻ എഴുന്നേറ്റു. എൻ്റെ നെഞ്ചിൽ തലവെച്ച് കിടന്നുറങ്ങുന്ന അമ്മയാണ് കണ്ടത്. ഞാൻ പയ്യെ അമ്മയെ തട്ടി വിളിച്ചു. അമ്മ കണ്ണു തുറന്നു. എന്താടാ എനിക്ക് വിശക്കുന്ന അമ്മേ? അയ്യോ ആഹാരമൊക്കെ ഉണ്ടാക്കി വെച്ചതാ, എല്ലാം വലിച്ചു പോയി. ഞാൻ മുട്ട പൊരിച്ചു തരാം എന്നും പറഞ്ഞ് അമ്മ എഴുന്നേറ്റു. ഞാൻ ഇപ്പോൾ ഉണ്ടാക്കി കൊണ്ടുവരാം എന്നും പറഞ്ഞ് അമ്മ അടുക്കളയിലേക്ക് പോയി. ഞാൻ ബെഡിൽ കിടന്നു. ഇച്ചിരി നേരം കഴിഞ്ഞപ്പോൾ മുട്ട പൊരിച്ച് ഒരു പാത്രത്തിലിട്ടുകൊണ്ട് എൻ്റെ കയ്യിലേക്ക് തന്നു. ഞാനത് തിന്നാൻ തുടങ്ങി. അതൊക്കെ പോട്ടെ, സത്യം പറയടാ നീ വേറെ ആരൊക്കെ ചെയ്യുന്നുണ്ട്? അത് മൂന്ന് പേര്. അമ്മ ഞെട്ടി, ആരാടവർ? അത് മീര ആൻറ്റിയും ആൻറ്റിയുടെ കൂട്ടുകാരിയും. അപ്പോൾ രണ്ട് പേരല്ലേ ആയുള്ളൂ, മൂന്നാമതാരാ? എൻ്റെ ഭാര്യ. കേട്ടതും കണ്ണു തുറന്ന് എൻ്റെ നേരെ നോക്കി. എടാ ഞാനറിയാതെ നീ കെട്ടിയോ എന്നും പറഞ്ഞ് വേദനിപ്പിക്കാതെ എൻ്റെ നെഞ്ചിലിടിച്ചു. അത് പിന്നെ മനുഷ്യനല്ലേ, കെട്ടണമെന്ന് തോന്നി കെട്ടി. ഇല്ലേ വേറെ ആരെങ്കിലും കൊണ്ടുപോയേനെ. എങ്ങനെയുണ്ടടാ എൻ്റെ മുറിവുകൾ, കാണാൻ കൊള്ളാമോ? ഓ കൊള്ളില്ലെന്നേ, കള്ളം പറയരുത് എൻ്റെ അടുത്ത്. ഞാനൊരു ദിവസം കൊണ്ടുവരാം, വിളക്ക് വെച്ച് വീട്ടിലേക്ക് കയറ്റിയാൽ മതി. പിന്നെ ഇതൊന്നും ആരോടും പറയരുത് കേട്ടോടാ. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല നീ നിന്റെ പെണ്ണുമായി നടന്നോ. എൻ്റെ ആഗ്രഹങ്ങൾ തീർത്തു തന്നാൽ മതി. പിന്നെ മുതലാളി എങ്ങനെയുണ്ട്? ആൾ നല്ല മനുഷ്യനാണ്. പിന്നെ ഒരു ദിവസം ഞാൻ അവളെ കൊണ്ടുവരാം, അപ്പോൾ കണ്ടിട്ട് കുറ്റമൊന്നും പറഞ്ഞേക്കരുത് കേട്ടോ. ഭംഗിയൊക്കെ ലേശം കുറവാ. ഇപ്പോൾ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ഞാനൊന്ന് സെറ്റായ ശേഷം കൊണ്ടുവരാനായിരുന്നു പ്ലാന്. പക്ഷേ ഇപ്പോൾ എനിക്ക് കുഴപ്പമില്ല, അമ്മയുണ്ടല്ലോ. ഞാനൊന്നും നോക്കില്ല നിന്റെ കെട്ടിയോളെ, വേണേ നീ നോക്കിക്കൊള്ളണം. ഞങ്ങൾ ഒരുമിച്ച് ചിരിച്ചു. പിന്നെ ഉറക്കത്തിലേക്ക് മയങ്ങി. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ അമ്മ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു. ഞാൻ ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അമ്മയോട് യാത്ര പറഞ്ഞ് ബൈക്കും എടുത്ത് വിട്ടു.